ഹലോ, നമസ്കാരം. മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് ഹൽവ കഴിക്കണമെന്ന് തോന്നുമ്പോൾ പെട്ടെന്ന് നമ്മുടെ വീട്ടിലുള്ള മൂന്ന് ചേരുവകൾ കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന, വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന തരത്തിലുള്ള ഒരു ബോംബെ കറാച്ചി ഹൽവയുടെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. പെട്ടെന്ന് തന്നെ, അതായത് ഒരു 15-20 മിനിറ്റിനുള്ളിൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഈസി ഹൽവയുടെ റെസിപ്പിയാണിത്. അപ്പം നമുക്ക് ഒട്ടും വൈകിക്കാതെ വീഡിയോയിലേക്ക് പോകാം. ഇതിനായിട്ട് ഞാൻ ആദ്യം ഇതൊന്ന് സെറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള പാത്രത്തിലേക്ക് അല്പം നെയ്യ് തേച്ച് വയ്ക്കുകയാണ്. നിങ്ങൾക്ക് ഏത് ഷേപ്പിലുള്ള പാത്രം വേണമെങ്കിലും എടുക്കാം കേട്ടോ. ഒരു സ്ക്വയർ ഷേപ്പിലുള്ള പാത്രമാണ് എടുത്തിരിക്കുന്നത്. അത് നമുക്ക് ആദ്യം നെയ്യൊക്കെ ചേർത്ത് തേച്ച് മാറ്റി വയ്ക്കും. അതിനുശേഷം ഒരു ബൗളിലേക്ക് അര കപ്പ് കോൺഫ്ലോർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ കോൺഫ്ലോറിൻ്റെ കൂടെ അര കപ്പ് കോൺഫ്ലോറിന് 1.5 കപ്പ് വെള്ളം കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് വെക്കണം. ആദ്യം ഒരു സ്പൂണോ അല്ലെങ്കിൽ ഒരു ഫോർക്കോ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. ആദ്യം ഒന്ന് കട്ട കെട്ടിയ പോലെ തോന്നും നമുക്ക്, എന്നാലും കുറച്ച് നേരം ഒരു 10-30 സെക്കൻഡ് മിക്സ് ചെയ്യുമ്പോഴത്തേക്ക് അത് നന്നായിട്ട് ആ വെള്ളത്തിൽ മിക്സായിട്ട് വരും. ഇപ്പം നമ്മുടെ കോൺഫ്ലോറും വെള്ളവും എല്ലാം നന്നായിട്ട് മിക്സായിട്ടുണ്ട്. ഇനി നമുക്ക് മാറ്റി വയ്ക്കാം. അടുത്തതായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് അതിലേക്ക് നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള 1.5 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. അതിനുശേഷം പഞ്ചസാരയുടെ അതേ അളവിൽ തന്നെ 1.5 കപ്പ് നോർമൽ വെള്ളവും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഈ പഞ്ചസാരയും വെള്ളവും കൂടെ നന്നായിട്ടൊന്ന് മിക്സായി കിട്ടണം. എന്നാൽ ഒരു നൂൽ പരുവത്തിലോ ഒന്നും ആവണ്ട, ഇത് നന്നായിട്ടൊന്ന് ചൂടായിട്ട് മിക്സായിട്ട് വരണം. അതുവരെ നമുക്കിതൊന്ന് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി 1 ടേബിൾ സ്പൂൺ നാരങ്ങാ നീരും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് പഞ്ചസാര ലായനി കട്ടിയായി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി അതും കൂടെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരുന്ന കോൺഫ്ലോറും വെള്ളവും കൂടെ ഉള്ള മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഇനി നന്നായിട്ട് നമ്മൾ കൈയെടുക്കാതെ ഇത് മിക്സ് ചെയ്തുകൊണ്ടിരിക്കണം. ഇടയ്ക്ക് നമ്മളിത് ശ്രദ്ധിച്ചില്ല എങ്കിൽ ഇത് പെട്ടെന്ന് കട്ട പിടിച്ചു പോകും. കോൺഫ്ലോർ ആണ്, പെട്ടെന്ന് തന്നെ ഇത് കുറുകി വരും. അതുകൊണ്ട് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തുകൊണ്ടിരിക്കണം, കൈയെടുക്കാതെ തന്നെ മിക്സ് ചെയ്യണം. തീ ഫ്ലെയിം മീഡിയം ഫ്ലെയിമിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്യണം. ഇപ്പം തന്നെ ഇതൊന്ന് നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. നമ്മളിപ്പോൾ ഇത് മിക്സ് ചെയ്തിട്ട് ഒരു 2 മിനിറ്റ് ആയിട്ടേ ഉള്ളൂ. ഇപ്പം നന്നായിട്ടൊന്ന് കുറുകി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് മൂന്നാമത്തെ ചേരുവയായ നെയ്യാണ് ചേർക്കേണ്ടത്. ഒരു 4 ടേബിൾ സ്പൂൺ നെയ്യ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1.5 കപ്പ് അളവിൽ കോൺഫ്ലോർ എടുത്ത് അലുവ ഉണ്ടാക്കുമ്പോൾ 4 ടേബിൾ സ്പൂൺ നെയ്യാണ് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത്. ഇപ്പം ആ നെയ്യ് എല്ലാം നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഒരു അല്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം, മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. കൈയെടുക്കാതെ തന്നെ മിക്സ് ചെയ്യണം, അല്ലെങ്കിൽ കട്ട പിടിച്ച് പോകാൻ സാധ്യതയുണ്ട്. ഇനി ഒരു അല്പം പെർമിറ്റഡ് ഫുഡ് കളറാണ് ഞാൻ ചേർത്തിരിക്കുന്നത്, ഓറഞ്ച് ഫുഡ് കളറാണ് ചേർത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഏത് കളർ വേണമെങ്കിലും ചേർക്കാം, അല്ലെങ്കിൽ ഒരു അല്പം മഞ്ഞൾപ്പൊടി ആണെങ്കിലും കുഴപ്പമില്ല. ഒരുപാടായി പോരുത്, മഞ്ഞപ്പൊടിയുടെ ആ കുത്ത് നമുക്ക് ഫീൽ ചെയ്യും കഴിക്കുമ്പോൾ. ഇതിപ്പോൾ നമ്മൾ കടയിൽ നിന്ന് നമുക്ക് പല നിറത്തിലുള്ള ഹൽവ കിട്ടത്തില്ലേ, ഓറഞ്ച് നിറത്തിൽ, ഗ്രീൻ കളറിലൊക്കെ ഉള്ളു. അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറ് ആഡ് ചെയ്ത് കൊടുക്കാം. ഏത് കളറാണെങ്കിലും 1/2 ടീസ്പൂൺ മാത്രമേ ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ. അതിനുശേഷം നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 1/4 ടീസ്പൂൺ ഏലക്ക പൊടിച്ചത്, ഏലക്കയും പഞ്ചസാരയും കൂടെ പൊടിച്ചതും ഒരു അല്പം നട്സ് എന്ന് വെച്ചാൽ കാഷ്യൂ പൊടിച്ചതാണ് ഞാൻ ചേർത്തിരിക്കുന്നത്.
നിങ്ങൾക്ക് ആൽമണ്ടോ നിലക്കടലോ എന്ത് വേണേലും ചേർത്ത് കൊടുക്കാം. അതൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. ഇത് കുക്കായി വരാൻ ശരിക്കും 15 ടു 20 മിനിറ്റ് ആണ് വേണ്ടത്. ഒരല്പം നെയ് കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കോൺഫ്ലോർ ചേർത്ത് 15 അല്ലെങ്കിൽ 20 മിനിറ്റിനുള്ളിൽ നമ്മുടെ ഈ ഹൽവ റെഡിയായി കിട്ടും. അപ്പം ഈ ഒരു പരുവത്തിൽ, അതായത് നമ്മൾ സ്പാച്ചുല വെച്ചിട്ട് അതൊന്ന് മാറ്റി നോക്കുമ്പോൾ ആ പാനിൽ നിന്ന് വിട്ട് വരുന്ന ആ ഒരു പരുവത്തിലാണ് നമുക്ക് കിട്ടേണ്ടത്. ഇപ്പം ഏകദേശം ഒന്ന് റെഡിയായി വരുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടെ ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കാനും മറക്കരുത്. അപ്പോൾ ഏകദേശം നമ്മുടെ ഹൽവയുടെ മിക്സ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഈ ഒരു പരുവത്തിലായി കഴിയുമ്പോൾ ഗ്യാസ് ഓഫ് ചെയ്തിട്ട് നമുക്ക് നേരത്തെ നമ്മൾ റെഡിയാക്കി വെച്ചിരുന്ന ആ പാത്രത്തിലേക്ക് ഈ മിക്സർ മാറ്റി കൊടുക്കണം. അതിന് മുമ്പായിട്ട് എന്തെങ്കിലും നട്സ്, ആൽമണ്ടോ അല്ലെങ്കിൽ കാഷ്യൂനട്ടോ എന്തെങ്കിലും ഒന്ന് താഴെ വെച്ച് കൊടുക്കണം. അതൊരു ഡെക്കറേഷന് വേണ്ടിയിട്ട് മാത്രമാണ്. ഇനി നമുക്ക് ചൂടോടുകൂടി തന്നെ ഈ മിക്സർ ഈ പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നമുക്ക് മുകൾ ഭാഗം ഒന്ന് സ്പാച്ചുല വെച്ച് ഒന്ന് നിരത്തി കൊടുക്കാം. അതിനുശേഷം നമുക്കിത് തണുക്കാൻ മാറ്റിവെക്കാം. ഒരു അരമണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് ഇത് സെറ്റായി കിട്ടും, പക്ഷെ ഇതിൻ്റെ ചൂട് മാറത്തില്ല. 1.5 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഞാനിപ്പോൾ അതൊന്ന് നോക്കിയപ്പോൾ എല്ലാം സെറ്റായി വന്നിട്ടുണ്ട്, ചൂടെല്ലാം മാറി. അപ്പോൾ ഞാനൊരു കത്തി വെച്ചിട്ട് അതിൻ്റെ 4 സൈഡും ഒന്ന് വിടിവിച്ച് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് പാത്രത്തിലേക്ക് മാറ്റാം. ഇതിപ്പോൾ നമ്മുടെ ഹൽവ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കാണാനും നല്ല ചേലുള്ള, കഴിക്കാനും വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന രീതിയിലുള്ള ഒരു ഹൽവയാണിത്. ഞാനിപ്പം ജസ്റ്റ് ഒന്ന് ക്ലിംഗ് റാപ്പ് വെച്ചിട്ട് ഒന്ന് റാപ്പ് ചെയ്യുവാണ്. നമ്മൾ കടയിൽ കിട്ടുന്ന അതേ രീതിയിൽ തന്നെ നമുക്ക് വീട്ടിലുണ്ടാക്കിയെടുക്കാം. ഈ രീതിയിലാണ് നമുക്ക് കടയിൽ നിന്നൊക്കെ കിട്ടുന്നത്. നമുക്ക് ഹൽവ കഴിക്കണമെന്ന് തോന്നുമ്പോൾ പെട്ടെന്ന് വീട്ടിലുള്ള ചേരുവകൾ കൊണ്ട് വെറും 15 മിനിറ്റിൽ ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്ന ഒരു ഈസി റെസിപ്പിയാണിത്. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കരുത്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. ഉൾവശമൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള, വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന തരത്തിലുള്ള ഒരു ഹൽവയാണിത്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നതുവരെ Thank you for watching my video. Take care. Bye-bye.